Hi friends, എല്ലാവർക്കും മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയിൽ വിളിച്ചിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ തേർഡ്, സിവിലിയൻ ട്രേഡ് ഇൻസ്ട്രക്ടർ, കുക്ക്, ലാസ്കർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, വാഷർമാൻ ആൻഡ് ബാർബർ തുടങ്ങിയ വേക്കൻസികളിലേക്കാണ് ഇന്ത്യൻ ആർമിയിൽ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഓഫ്ലൈൻ ആയിട്ടാണ്. 18/2/2022 ആപ്ലിക്കേഷൻ പോസ്റ്റ് വഴി ലഭിക്കേണ്ട അവസാന തീയതി. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലുള്ള എച്ച് ക്യു മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പ് ആൻഡ് സെൻറ്റർ ബാംഗ്ലൂരിലേക്കാണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി 18/2/2022 ഓഫ്ലൈൻ ആയിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. മിനിമം ഏജ് 18 വയസ്സും മാക്സിമം ഏജ് 25 വയസ്സുമാണ്. ഏജ് റിലാക്സേഷൻ കിട്ടുന്നതാണ് SC ST OBC അങ്ങനെയുള്ളവർക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നതാണ്. SC ST 5 വർഷത്തെയും OBC 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ കിട്ടുന്നതാണ്. ആപ്ലിക്കേഷൻ പേ സ്കെയിൽ ഫോർ ലാസ്കർ, വാഷർമാൻ, സഫായി വാല, ഗാർഡനർ, സിവിലിയൻ മെസ്സേഞ്ചർ, ബാർബർ പേ ലെവൽ 10,000 മുതൽ 56,900 വരെയാണ്. ഫോർ കുക്ക്, സ്റ്റോർ കീപ്പർ, സിവിലിയൻ ട്രേഡ് ഇൻസ്ട്രക്ടർ, LDC പേ ലെവൽ 19,900 മുതൽ 63,200 വരെയാണ്. നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. വേക്കൻസി മൊത്തം 72 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലോവർ ഡിവിഷൻ ക്ലർക്കിന് 6 വേക്കൻസിയും, സ്റ്റോർ കീപ്പറിന് 10 വേക്കൻസിയും, റെഗിമെൻ്റൽ സർവേറിന് 1 വേക്കൻസിയും, OEM ഓപ്പറേറ്റർ എക്സ്കവേറ്ററി മെഷീൻ 1 വേക്കൻസി, ഡ്രൈവർ പ്ലാന്റ്, ഡ്രൈവർ മോട്ടോർ ട്രാൻസ്പോർട്ട് 1 വേക്കൻസി, ആർട്സ് ആൻഡ് കൺസ്ട്രക്ഷൻ 1 വേക്കൻസി, പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ 1 വേക്കൻസി, ഫിറ്റർ 1 വേക്കൻസി, ആർട്സ് ആൻഡ് വുഡ് വർക്ക് 1 വേക്കൻസി, കുക്ക് 4 വേക്കൻസി, ലാസ്കർ 10 വേക്കൻസി, സിവിലിയൻ മെസ്സേഞ്ചർ MDS 11 വേക്കൻസി, ഗാർഡനർ MDS 6 വേക്കൻസി, വാച്ച്മാൻ MDS 9 വേക്കൻസി, സവായ് വാല MDS 2 വേക്കൻസി, വാഷർമാൻ 5 വേക്കൻസി, ബാർബർ 2 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 72 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലോവർ ഡിവിഷൻ ക്ലർക്ക് 6 പോസ്റ്റ് +2 ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ടൈപ്പിംഗ് സ്പീഡ് മിനിറ്റിൽ 35 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലോ, അല്ലെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റിൽ 30 വേർഡ്സ് പെർ മിനിറ്റിൽ ഹിന്ദിയിലോ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് നോളജ് ഉണ്ടായിരിക്കണം. സ്റ്റോർ കീപ്പർ തേർഡ് 10 വേക്കൻസിയാണ് ടോട്ടൽ പറഞ്ഞിരിക്കുന്നത്. ഹയർ സെക്കൻഡറി പാസ് ഓർ ഇക്വലന്റ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ MS വേൾഡ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ സ്റ്റോർ കീപ്പിംഗ്, സ്റ്റോർ മാനേജ്മെന്റ്. ഇതാണ് സ്റ്റോർ കീപ്പറിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത സിവിലിയൻ ട്രേഡ് ഇൻസ്ട്രക്ടറിന്റെ SSLC ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ITI സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടായിരിക്കണം. കുക്ക് SSLC ആണ് ക്വാളിഫിക്കേഷൻ കൂട്ടത്തിൽ. ഇന്ത്യൻ കുക്കിംഗ് ആൻഡ് പ്രൊവിഷൻസ് ഇൻ ട്രേഡ് നോളജും കൂടെ ഉണ്ടായിരിക്കണം. ലാസ്കർ SSLC ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിനും SLC ആണ് ക്വാളിഫിക്കേഷൻ. വാഷർമാനും SSLC ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ബാർബറിനും SSLC ബാർബർ ട്രേഡിലുള്ള ജോബുമാണ്, നോളജുമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻ പോസ്റ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഡൊമസിലി സർട്ടിഫിക്കറ്റ്, എക്സ് സർവീസിൽ നിന്നുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം ആപ്ലിക്കേഷൻ അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. 2 അഡീഷണൽ റീസെൻ്റ് പാസ്പോർട്ട് സൈസ്, 4 cm × 5 cm വലിപ്പത്തിലുള്ള 2 അഡീഷണൽ റീസെൻ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടെ നിങ്ങൾ ഇതിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കണം. ആപ്ലിക്കേഷൻ അയക്കുന്ന കവറിനകത്ത് സെൽഫ് അഡ്രസ്സ് എഴുതുക, നിങ്ങളുടെ സ്വന്തം സെൽഫ് അഡ്രസ്സ് എഴുതിയ 3 എൻവലപ്പും കൂടെ വെക്കണം. ഓരോ കവറിലും 25 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്ന കവറിനകത്ത് വെക്കേണ്ടത്. നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്ന കവറിൻ്റെ അകത്ത് 3 സെൽഫ് അഡ്രസ്സ് എഴുതിയ എൻവലപ്പ് വെക്കണം. അതിനകത്ത് 25 രൂപയുടെ സ്റ്റാമ്പ്, 3 എണ്ണത്തിൽ 25 രൂപയുടെ സ്റ്റാമ്പും കൂടെ ഒട്ടിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ പ്രൂഫ്, ഏജ് പ്രൂഫ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC ST അങ്ങനെയുള്ളവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി ഡൊമിസിൽ സർട്ടിഫിക്കറ്റ്, ആർമിയിൽ നിന്ന് വിരമിച്ചവരോ, നേവി, ആർമി, എയർഫോഴ്സ്, ഇതിൽ നിന്ന് വിരമിച്ചിട്ടുള്ളവർ ആപ്ലിക്കേഷൻ അയക്കുകയാണെങ്കിൽ അവരുടെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് ഉള്ളവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും,
രണ്ട് അഡീഷണൽ ഫോട്ടോ, 4 സെന്റിമീറ്റർ × 5 സെന്റിമീറ്റർ വലിപ്പമുള്ള 2 അഡീഷണൽ ഫോട്ടോ, 3 സെൽഫ് അഡ്രസ് ഏരിയ കവർ, ഇതെല്ലാം കൂടെ ഇട്ടൊരു കവർണത്തിട്ട് ഈ ആണ് അയച്ചു കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ അയക്കുന്നതിൻ്റെ കോപ്പികളെല്ലാം ഗസറ്റ് ഓഫീസറോ അല്ലെങ്കിൽ സെൽഫ് അറ്റസ്റ്റോ ചെയ്തിരിക്കണം. റിട്ടേൺ ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ട്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് പോസ്റ്റ് വഴിയാണ്. ആപ്ലിക്കേഷൻ പോസ്റ്റ് വഴി അയക്കേണ്ടത് ടു ദ സിവിലിയൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫീസർ, സിവിലിയൻ റിക്രൂട്ട്മെന്റ് സെൽ, HQMEG& സെന്റർ, സിവിലിയൻ ചെട്ടി ഗാർഡൻ പോസ്റ്റ്, ബാംഗ്ലൂർ 56002 എന്ന അഡ്രസ്സിലേക്കാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ആപ്ലിക്കേഷൻ അയക്കേണ്ട കവറിൻ്റെ പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, നിങ്ങൾ ഏത് പോസ്റ്റാണ് ആപ്ലിക്കേഷൻ അയക്കുന്നത് ആ പോസ്റ്റിൻ്റെ പേര് എഴുതണം. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് MDS ആണെങ്കിൽ MDS അണ്ടർ സിവിലിയൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഇൻ കാറ്റഗറി, നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ ജനറലാണെങ്കിൽ ജനറൽ, OBC OBC, SC ആണെങ്കിൽ SC, ST ആണെങ്കിൽ എക്സർവീസ് ആണെങ്കിൽ കാറ്റഗറി എക്സർവീസ്, ഇങ്ങനെ എഴുതുക. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്ന പോസ്റ്റ് MDS ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് MDS അണ്ടർ സിവിലിയൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഇൻ കാറ്റഗറി, നിങ്ങളൊരു SC കാറ്റഗറി ആണെങ്കിൽ അണ്ടർ സിവിലിയൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഇൻ കാറ്റഗറി എക്സർവീസ് അല്ല SC, അങ്ങനെ എഴുതുക. ആപ്ലിക്കേഷൻ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് മാത്രമേ അയക്കാവൂ. സാധാ പോസ്റ്റോ സ്പീഡ് പോസ്റ്റോ അയക്കാൻ പാടില്ല, രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് മാത്രമേ അയക്കാൻ പാടുള്ളൂ. ആപ്ലിക്കേഷൻ ഫോമും നോട്ടിഫിക്കേഷനും എല്ലാം ഇതിൻ്റെ സൈറ്റ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വിശദമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ അയക്കുക. ജനറൽ വിഭാഗത്തിൽ പെട്ടവർക്ക് EWS കാറ്റഗറി കിട്ടാൻ അർഹതയുള്ളവരുണ്ടെങ്കിൽ EWSന്റെ സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്ന് വാങ്ങിച്ച് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വേണം ആപ്ലിക്കേഷൻ അയക്കുവാൻ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് തുടർച്ചയായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.